Kerala Congress B Adhyakshayayi R Balakrishnapulliyude Magal Usha Mohandas Theranjedukkappettuvenna Theranjedupu Commission Kathu Nalki. Chairman Ayirunna R Balakrishnapulla Marikkumbol Nilavilundayirunna Samsthana Committeeyileyum Secretariateyileyum Bhoorivaksham Angangalum Bhoorivagam Jilla Committeekalum Pankedutha Yogamanu Ee Theermanam Eduthathennu Commission Nalkiya Kathil Avar Avakashappettu. R Balakrishnapulliyude Maranathinu Shesham Orikkal Polum Samsthana Nethriyogangal Koodathe Ganesh Kumar Swayam, Chairman I, Avarodi than Aguirino. Kanyidosan Kochil, Tanda Nurtutla and R. Balakrishna will live at Marna Sesham, Adimai Samsana Committee, Yogan Cherna Nana, Usha Mohandas, Parinad. Party Farnagatan and search a President of Marana Patal, R. Masatanagan Samsana Committee, Village Chair of the Pudia, President in Ternyakamanana, Bevasta, R. Masamala, Uruvashamaguno. Iduverim, Uri Committee in Guditilla. Balakrishna Pulla Merichetta Sanjay and another Dosamana. Ganesh Kumar Talkaliya President I Chumadala Elkanada. Adana Karno Munda Covid Idanal Protocol and Sergi Elabrim Vilichirtha Samsana Committee Chair and Patilarino. Adwandana Itrainalam Elabrim Sagari Chuvoid. Ipol Covid Protocol Iwono Samsana Committee Vilichir Kinjia. In the Tung Committee Vilikade Ganesh Kumar Sondashta Pragar and Guiding Jaino. I wrote Mundu Alojikinilla. Woodville Etto Woodville. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയ ബോർഡും കോർപ്പറേഷനും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വൈസ് ചെയർമാനായ എം വി മാണിയും മറ്റു ഭാരവാഹികളും ചേർന്ന് യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗവും ഗണേഷ് കുമാറിനെ അറിയിച്ചിരുന്നു. എം വി മാണിയാണ് ചെയർപേഴ്സണായി ഉഷ മോഹൻദാസിനെ നിർദ്ദേശിച്ചതും അത് മറ്റുള്ളവർ പിന്താങ്ങുകയും ചെയ്തു. പിന്നെ ഉഷയ്ക്ക് പാർട്ടി അംഗത്വം ഇല്ലെന്നാണ് പറയുന്ന മറ്റൊരാരോപണം. ഗണേഷ് കുമാറിന് അംഗത്വം ഉണ്ടെങ്കിൽ ഉഷയ്ക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. പിന്നെ സി പി എം പോലെയുള്ള പാർട്ടിയല്ലേ കൃത്യമായി മെമ്പർഷിപ്പും സീനിയോറിറ്റിയും ഒക്കെ പറയാൻ. ഏതായാലും എം വി മാണിയുടെ അത്രയും സീനിയോറിറ്റി ഗണേഷ് കുമാറിനില്ല. ഇപ്പോഴും പാർട്ടി വൈസ് ചെയർമാനും നിയമസഭാ കക്ഷി നേതാവും ഗണേഷ് കുമാർ തന്നെയാണ്. അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പുതുതായി ചെയർമാനെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അത് ബാലകൃഷ്ണനിലേക്ക് പകരം ഉഷ മോഹൻദാസ് എന്ന് മാത്രം. എൽ ഡി എഫ് യോഗങ്ങളിലേക്ക് ഇനി മുതൽ ഉഷ മോഹൻദാസിനെയും വർക്കിംഗ് ചെയർമാൻ എം വി മാണിയെയുമാണ് വിളിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫിന് കത്ത് നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് മടങ്ങിയെത്തിയാൽ ഉടൻ നേരിട്ട് കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കും. അതുപോലെ പാർട്ടിയുടെ സ്വത്തുക്കൾ ഗണേഷ് കുമാറും ഭാര്യയും മറ്റും ചേർന്ന് ട്രസ്റ്റിൻ്റെ പേരിലാക്കിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. തിരുവനന്തപുരത്ത് രണ്ടിടത്തും കൊട്ടാരക്കരയിലും മറ്റും പാർട്ടിക്ക് വസ്തുവും ഓഫീസ് കെട്ടിടങ്ങളുമുണ്ട്. ഇതിൻ്റെ ചുമതല കാലാകാലങ്ങളിൽ വരുന്ന പാർട്ടി പ്രസിഡന്റിനാണ്. ഇത് ആർക്കും വ്യക്തിപരമായി എടുക്കാൻ പറ്റില്ല. കാരണം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത പൈസ കൊണ്ടാണ് ഈ സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ കീഴൂട്ട് കുടുംബത്തിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് ഉണ്ടാക്കിയ സ്വത്തുക്കളൊന്നുമല്ല. ഈ സ്വത്തുക്കളിൽ ഗണേഷ് കുമാറിൻ്റെ ഒരു അണാ പൈസ പോലും സംഭാവനയില്ല. അതുകൊണ്ട് ഗണേഷ് കുമാറിന് ഈ സ്വത്തുക്കളിൽ ഒരു അവകാശവുമില്ല. ഇത് കൈയടക്കി വെച്ചേക്കുന്നത് അടിച്ചു മാറ്റാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. ഒരു പാർട്ടി പ്രവർത്തകനെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന് അടിച്ചു മാറ്റാനുള്ള അവസരം നൽകരുത്. അന്തരിച്ച നടി ശ്രീവിദ്യയുടെ സ്വത്തുക്കളിലെ തർക്കം പോലെ ഇതും അടിച്ചു മാറ്റാനുള്ള തന്ത്രമാണ് ഗണേഷ് കുമാറിൻ്റെ ശ്രമം. പുറമേ കാണുന്ന ആളല്ല ഗണേഷ് കുമാർ. സിനിമയിലെ വില്ലനെ പോലെയാണ് ജീവിതത്തിലുമെന്ന് പലതവണ നമ്മെ കാണിച്ചു വന്നിട്ടുള്ളത് കേരള സമൂഹം മറക്കില്ല.